ഹലോ എവരിവൺ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും ക്രിസ്മസ് ഒക്കെ നന്നായിട്ട് ആഘോഷിച്ചിട്ടുണ്ടാവല്ലോ. ഇന്ന് നമുക്കേ കൊടംപുളി നമ്മുടെ പറമ്പുകളിലൊക്കെ മലയാളികൾക്ക് പ്രത്യേകിച്ച് പ്രിയപ്പെട്ടതാണ്. നമ്മുടെ പറമ്പുകളിലൊക്കെ ധാരാളമായിട്ട് കണ്ടുവരാറുള്ള ഒരു സംഗതിയാണ്. നമുക്ക് പ്രത്യേകിച്ച് ഫിഷ് കറി മീൽസ് ഉള്ളവർക്ക്, ഇഷ്ടമുള്ളവർക്കൊക്കെ ഇത് ഭയങ്കരമായിട്ട് ആവശ്യം വരുന്നൊരു സംഗതിയാണ് കൊടംപുളി. അപ്പോൾ ഇത് നിങ്ങൾക്കറിയാലോ, ഇത് ഈ മഴക്കാലത്താണ് ഇത് കൂടുതലുണ്ടാവുക. അങ്ങനെയാണെങ്കിൽ അധികമായിട്ടുണ്ടായാലും ഇത് ചീഞ്ഞു പോവുകയും ചെയ്യും. ആ സമയത്ത് ഇത് കളക്ട് ചെയ്ത് ഉണക്കാനൊക്കെ നിങ്ങൾക്ക് അറിയണ്ടാവില്ലേ? അതായത് നമ്മളിങ്ങനെ അടുപ്പിൻ്റെ മുകളിൽ പുകയറൊക്കെ ഉണ്ടാക്കിയിട്ട് അതിലിങ്ങനെ നിരത്തി, കുരുവൊക്കെ കളഞ്ഞ് നിരത്തി വയ്ക്കും. അപ്പോൾ ഈ അടുപ്പിൽ നിന്ന് തീയടിക്കുമ്പം അതിങ്ങനെ കറുത്ത് പാകമായിട്ട് വരും. അങ്ങനെ ഉണക്കാം. മഴക്കാലത്ത് വെയിലുണ്ടാവില്ലല്ലോ, അതാണ് അതിൻ്റെ ഒരു പ്രശ്നം. അപ്പോൾ അങ്ങനെ ഉണക്കി സൂക്ഷിക്കുകയാണ് ഇത് ചെയ്യുക, നിങ്ങൾക്ക് അറിയണ്ടാവും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ചില ആരോഗ്യ ഗുണങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഏറ്റവും പ്രധാനമായിട്ട് നിങ്ങളെല്ലാവരും കാത്തിരുന്ന്, നിങ്ങൾക്ക് പലർക്കും കേട്ടറിവുള്ള ഒരു സംഗതിയല്ലേ വെയിറ്റ് റിഡക്ഷൻ? ഇതെങ്ങനെ ഉപയോഗിക്കണം, ഇതിന് എന്താ തയ്യാറാക്കണം എന്നൊക്കെ പറയാം. ഇത് ഇത്ര പോപ്പുലർ ആവാൻ കാര്യം എനിക്ക് തോന്നുന്നത് ഐശ്വര്യറായി പ്രസവശേഷം വെയിറ്റ് കുറച്ച് ഇത് കഴിച്ചിട്ടാണെന്നൊക്കെ പറഞ്ഞതോടുകൂടി ഇതെല്ലാവരും അങ്ങോട്ട് ഉപയോഗിച്ച് തുടങ്ങി എന്ന് വിചാരിച്ച് ഇതെല്ലാവരും വാരിക്കോരി ഉപയോഗിച്ചിട്ട് കാര്യമൊന്നുമില്ല. ഇതിങ്ങനെ കഴിക്കുക, അതിൻ്റെ കൂടെ 3 നേരം ബിരിയാണി ഐസ്ക്രീമും കഴിച്ച് 10-20 മണിക്കൂർ കിടന്നുറങ്ങിക്കഴിഞ്ഞാൽ അപ്പം ശരിയാവുന്നില്ല. അല്ലെങ്കിൽ ഇപ്പം നമ്മുടെ നാട്ടിൽ മുഴുവൻ തേരാപ്പാര ഐശ്വര്യറായിമാരിങ്ങനെ വിലസില്ലേ? അപ്പോൾ അത് അതിൻ്റെ എല്ലാ ചിട്ടകളും ഡയറ്റും ഭക്ഷണ രീതികളൊക്കെ നോക്കി അതിൻ്റെ കൂടെ ഇതും കൂടെ കഴിക്കുമ്പോൾ വെയിറ്റ് കുറയും. പ്രത്യേകിച്ച് വെയിറ്റ് കുറയുന്നേ നമുക്ക് കൂടുതൽ ഫാറ്റ് അടിഞ്ഞു കൂടുന്ന സ്ഥലങ്ങളിൽ, പ്രത്യേകിച്ച് കുടവയറ്. കുടവയറ് കുറയാനായിട്ട് ഇത് കൂടുതൽ സഹായകമാണ്. അപ്പോൾ അതിനെങ്ങനെ തയ്യാറാക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരു കുടംപുളിയുടെ ഒരു കുടംപുളിയുടെ ഒരു മൊത്തം പാർട്ടിൻ്റെ ഒരു 1/2 quart അല്ലെങ്കിൽ 1/4 ഒന്നൊക്കെ ആയിരിക്കും ഒരെണ്ണം ഉണ്ടാവുക. അത് നന്നായിട്ട് കഴുകിയിട്ട് നമ്മൾ ഒരു ഗ്ലാസ് ചൂടുവെള്ളത്തിലിട്ട് വയ്ക്കുക. തലേ ദിവസം രാത്രി ഒരു ഗ്ലാസ് ചൂടുള്ള വെള്ളത്തിൽ ഈ കുടംപുളിയുടെ ഒരു പീസ് നമ്മൾ വെള്ളത്തിലിട്ട് വയ്ക്കുന്നു. അപ്പോൾ അങ്ങനെ ഓവർനൈറ്റ് സോക്ക് ചെയ്തതിന് ശേഷം ഇത് എടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് ഒഴിക്കുക. നമ്മൾ ഈ കോഫിയൊക്കെ ഉണ്ടാക്കുന്ന പാല് തിളപ്പിക്കുന്ന ഒരു പാത്രമില്ല, അതിലേക്ക് ഒഴിക്കുക. എന്നിട്ട് അതിലേക്ക് വീണ്ടും 1-1.5 ഗ്ലാസ് വെള്ളം കൂടെ വീണ്ടും ഒഴിക്കുക. എന്നിട്ട് അത് രാവിലെ ഒന്നും കൂടി തിളപ്പിക്കുക, നന്നായിട്ട് തിളപ്പിക്കുക. അപ്പോൾ ആ വെള്ളം ഒരു രാത്രി മുഴുവൻ ഇത് വെള്ളത്തിൽ കിടക്കുമ്പോൾ തന്നെ ആ വെള്ളത്തിന് ഇച്ചിരി കറുപ്പ് നിറം വന്നിരിക്കും, ഒരു ബ്രൗണിഷ് കലർന്ന കറുപ്പ് നിറം ഉണ്ടാവും. ഇനി ഇതിലേക്ക് ഒരു 1.5 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ച് നന്നായിട്ട് തിളപ്പിച്ച് കഴിയുമ്പോൾ നല്ല കറുത്ത വെള്ളമാവും, മനസ്സിലായോ? അപ്പോൾ അതങ്ങനെ ഒന്ന് കുറുക്കി വറ്റിച്ച് കഴിഞ്ഞിട്ടേ കഷ്ടി ഒരു 1.25 ഗ്ലാസ് കുടിക്കാം. നമുക്ക് അതിലേക്ക് ഒന്നോ രണ്ടോ നുള്ളി ഇന്ദുപ്പിൻ്റെ പൊടിയും കൂടി ചേർത്തിട്ട് അത് രാവിലെ വെറും വയറ്റിൽ അങ്ങോട്ട് കഴിക്കുക. അപ്പോൾ വെയിറ്റ് കുറയ്ക്കാനൊക്കെ ഉദ്ദേശിക്കുന്നവർ, അതായത് കൊഴുപ്പിനെ അലിയിപ്പിക്കുക, ശരീരത്തിലേക്ക് പെട്ടെന്ന് കൂടുതലായിട്ട് ആഗിരണം ചെയ്യുക, ഇത്തരം അവസ്ഥകളുണ്ടെങ്കിൽ നമ്മൾ രാവിലെ വെറും വയറ്റിൽ കഴിക്കണം. അതിനുവേണ്ടി രാവിലെ വെറും വയറ്റിൽ കഴിക്കുന്നത് ഇപ്പോൾ ബുദ്ധിക്കൊക്കെ വികാസം ഉണ്ടാകുന്ന ചില കൽക്കൊക്കെ കഴിക്കാൻ പറയും. അതുപോലെ ശരീരത്തിലെ കൊഴുപ്പ്, അമിതഭാരം അതൊക്കെ കുറയ്ക്കാനായിട്ട് ഉപയോഗിക്കുന്നതൊക്കെ ഇതുപോലെ രാവിലെ വെറും വയറ്റിൽ കഴിക്കുമ്പോൾ നല്ല, അവിടെ നിന്ന് പിന്നെ അങ്ങോട്ട് ഒരു ഫുൾ ഡേ നമുക്ക് ദഹനം ഇങ്ങനെ നിൽക്കിയല്ലേ. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് ദഹിച്ച് ശരീരത്തിലേക്ക് ആഗിരണം ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഇതുപോലെ ശരീരത്തിലെ അമിതമായിട്ടുള്ള കൊഴുപ്പ്, മേദസ് ഇതിനെയൊക്കെ അലിയിച്ച് കളയുന്നതിനായിട്ടാണ് നമ്മളിത് ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് എന്തുകൊണ്ടാണെന്നറിയോ? ഈ മേദസ്സും കൊഴുപ്പ് എന്ന് പറയുന്ന ദുർമേധസ്, അമിതഭാരം ഒക്കെ ഉള്ളവർക്ക് ഇങ്ങനെ ദുർമേധസ് അടിഞ്ഞു കൂടുമ്പോൾ ഇത് ഈ കൊഴുപ്പിനെ അലിയിപ്പിക്കുന്നത് എങ്ങനെ? കൊഴുപ്പ് എന്ന് പറയുമ്പോൾ അത് കഫം വർദ്ധിച്ചുണ്ടാകുന്ന കഫത്തിൽ പ്രധാനം മധുരരസമാണ് ഔഷധസ്യങ്ങൾ നോക്കുമ്പോഴേ. അപ്പോൾ ഈ കൊഴുപ്പിനെ അലിയിപ്പിക്കാനുള്ള കഴിവുള്ളത് പുളിരസത്തിനാണ്, അമ്ലരസത്തിന്. അപ്പോൾ അത് ഈ അമ്ലത്വം ഇതിനുണ്ടല്ലോ. അപ്പോൾ അങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യണത്. ഈ അമ്ലരസമുള്ള പുളി ഓവർനൈറ്റ് 1 ഗ്ലാസ് വെള്ളത്തിൽ 1 കഷ്ണം ഒരു പീല്, മനസ്സിലായി? അതായത് ഏകദേശം വേണമെങ്കിൽ നമ്മുടെ ഒരു കുടംപുളിയുടെ പകുതിയോ 1/4 ഒന്നോ ആയിരിക്കും അത് ഉണക്കി വരുമ്പോൾ, മനസ്സിലായോ? ഈ ഭാഗം അത് നമ്മൾ ഓവർനൈറ്റ് വെള്ളത്തിൽ സോക്ക് ചെയ്യുന്നു. പിറ്റേന്ന് 1.5 ഗ്ലാസ് വെള്ളം ചേർത്ത് നന്നായിട്ട് തിളപ്പിക്കുന്നു. ഒരു 5-10 മിനിറ്റ് തിളപ്പിച്ചാൽ മതി. എന്നിട്ട് അത് അരിച്ചെടുത്തിട്ട് അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഇന്ദുപ്പ് ചേർക്കാം. നന്നായി മിക്സ് ചെയ്തിട്ട് അപ്പോൾ ഈ ഇന്ദുപ്പ് ചേർത്ത് കഴിക്കുമ്പോഴേ ഇത് ഭയങ്കര ശരീരത്തിലേക്ക് പെനിട്രേറ്റ് ചെയ്യും, നന്നായിട്ട് തുളച്ച് കയറും. അതുപോലെ കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവും ചിലപ്പോൾ ഈ അതിസ്തവിലുള്ളവർക്ക്, പൈൽസിൻ്റെ ഹിസ്റ്ററി ഉണ്ടാവുക, ഇച്ചിരി കോൺസ്റ്റിപ്പേഷനും ഉണ്ടെങ്കിൽ പിന്നെ ഇവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടും മലബന്ധവും ഒക്കെ കൂടി ആകെ പ്രയാസമായിരിക്കും, മനസ്സിലായി? അത്രക്കാർക്ക് മനസ്സിലാവുന്നുണ്ടാവും. അപ്പോൾ അത്രക്കാർ ഇത് ഇന്ദുപ്പ് ചേർത്ത് കഴിക്കണം, വെറും വയറ്റിൽ കഴിക്കണം. ആ ഇന്ദുപ്പിൻ്റെ അളവ് നിങ്ങൾക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. 2-3 എന്നുള്ളെങ്കിലും മിനിമം വേണം. 1/2 ടീസ്പൂണൊക്കെ ചേർക്കാം. അപ്പോൾ 2-3 പ്രാവശ്യം ശോധന ഉണ്ടാവും. നമുക്ക് ഈ ഫാറ്റ് കുറയുന്നതിന് ക്രമേണ കേട്ടോ നിത്യേന ഉപയോഗിക്കണം. 1-1.5 മാസമൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ വ്യത്യാസം കണ്ടു തുടങ്ങുള്ളൂ. 1 ആഴ്ച കഴിച്ചു തുടങ്ങുമ്പോഴേക്കും നിങ്ങൾക്ക് മാറ്റം ഫീൽ ചെയ്യും. ഇതിൻ്റെ ഒപ്പം ലൈറ്റ് എക്സസൈസ് ചെയ്യുക, കുറച്ച് യോഗ, 4-5 സെറ്റ് സൂര്യ നമസ്കാരം രാവിലെ, വൈകിട്ട് 1-5 സെറ്റ് സൂര്യ നമസ്കാരം. അതുപോലെ ഭക്ഷണത്തിൽ നിങ്ങൾ ഒരുപാട് കൊഴുപ്പടങ്ങിയ ആഹാരങ്ങൾ, മാംസാഹാരങ്ങളൊക്കെ ഒഴിവാക്കുക, എണ്ണയിലിട്ട് വറുത്ത സംഗതികൾ ഒഴിവാക്കുക, പകല ഉറങ്ങാതിരിക്കുക, മധുരം കഴിക്കുന്നതും അരിയാഹാരം കഴിക്കുന്നതും ഒഴിവാക്കുക. ഒപ്പം ഇത് രാവിലെ 10-40 ദിവസം 41 ദിവസം ശീലിക്കുക. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് 1 ആഴ്ചയൊക്കെ കഴിയുമ്പോൾ
വെയിറ്റ് കുറഞ്ഞു തുടങ്ങും, കുടവയറൊക്കെ കുറയും, വയറൊക്കെ ചുരുങ്ങുന്നത് നിങ്ങൾക്ക് സ്വയം ഫീൽ ചെയ്യും. മനസ്സിലായോ? വലിയ കാര്യമില്ലേ? ഒരൊറ്റ സിംഗിൾ ഡ്രഗ് റെമഡി, ഒരു സൈഡ് എഫക്റ്റും ഇല്ലാത്ത നാച്ചുറലായിട്ട് നമ്മുടെ വീട്ടിൽ വളരുന്ന സംഗതി. അപ്പോൾ ഇതിങ്ങനെ പുകയറയിലൊക്കെ ഇട്ട് നമ്മൾ, പക്ഷേ ഇതൊക്കെ വാങ്ങിക്കുന്നത് ചില മായം ഈ കറുത്ത നിറണ്ടാവാനായിട്ട്, ഈ സാധാരണ ഇപ്പോൾ തട്ട് പുക അറ ഇതിനായിട്ടുണ്ടാക്കണം. പണ്ടൊക്കെ നമുക്ക് അടുപ്പ് കൂട്ടുമ്പോൾ വീട്ടിൽ വിറകെടുപ്പാണല്ലോ അധികവും, ഇപ്പോൾ എല്ലാവരും ഗ്യാസല്ലേ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനായിട്ട് പ്രത്യേകം തണ്ട് ഈ മുളയൊക്കെ അടിച്ചിട്ട് അതിന് താഴെ പുകയിലേക്ക് ഇട്ട് പുകയ്ക്കാണ് വേണ്ടത്. അപ്പോൾ കുറേ പച്ചലകളും അടിച്ചു കൂട്ടിയിടും, തിരി തീ പിടിപ്പിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ ആ പുക അടിക്കുമ്പോൾ അത് നാച്ചുറൽ, അതിന് സൈഡ് എഫക്റ്റ് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ ഈ കറുത്ത നിറം കിട്ടാൻ വേണ്ടിയിട്ടേ വ്യാവസായിക അടിസ്ഥാനത്തിൽ തയ്യാറാക്കുന്ന ഒരു ടയറൊക്കെ കത്തിക്കേണ്ടതെന്ന് പറഞ്ഞത്, അപ്പോൾ അത് ഒത്തിരി ഉപദ്രവമാണ്, നമ്മുടെ ശരീരത്തിന് ഒട്ടും താങ്ങാത്ത സംഗതിയാണ്. അങ്ങനെ ആരെങ്കിലും അത് ചെയ്യുന്നുണ്ടെങ്കിൽ അത് കൊലച്ചതിയാണ്, നിങ്ങളതൊന്ന് പിന്തിരിയണം, അത് ആവർത്തിക്കരുത്. മനസ്സിലായോ? ഇച്ചിരി നിറം കുറഞ്ഞാലും ഇച്ചിരി വില കുറഞ്ഞാലും നമ്മുടെ മനുഷ്യരുടെ ആരോഗ്യത്തിന് കാത്തു സംരക്ഷിക്കാനായിട്ട് ഇത്തരം സംഗതികളിൽ ഏർപ്പെടരുത്. ഓക്കെ, അത് നിർത്തുക. നമുക്ക് ഉടമ്പടി നമ്മുടെ കേരളത്തിലെ കാലാവസ്ഥയിൽ സുലഭമായിട്ട് വളരും, സുലഭമായിട്ട് ലഭിക്കും, നിങ്ങൾക്കിത് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് ചെയ്യാൻ പാടില്ലാത്ത ചില സംഗതികളുണ്ട്. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് ഇതിന് അമ്ല രസമെന്ന് പറഞ്ഞല്ലോ, അപ്പോൾ നമുക്ക് ഈ അസിഡിറ്റി, അൾസർ അത്തരം കണ്ടീഷനൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളിത് തുടർച്ചയായിട്ട് ഉപയോഗിക്കുമ്പം ഈ പുളിച്ചതായിട്ടുള്ള നെഞ്ചരിച്ചിൽ കൂടുന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഉണ്ടാവില്ല, എന്താ വെച്ച് കഴിഞ്ഞാൽ ആ കൊഴുപ്പ് കുറഞ്ഞു വരുമ്പോൾ അതൊക്കെ കുറയാനാണ് സാധ്യത. പക്ഷേ അപൂർവം ചിലരൊക്കെ ഇതിങ്ങനെ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് എരിച്ചിലും പുളിച്ചതായിട്ടുള്ള കൂടുന്നതായിട്ട് പറയുന്നുണ്ട്. അതിന് സാധ്യതയുള്ള എന്താ വെച്ചാൽ ഇതിൽ ഈ അമ്ലരസം ഉണ്ടല്ലോ, പുളിരസം ഉണ്ടല്ലോ, അപ്പോൾ ഈ അസിഡിറ്റി ഉള്ളവർക്ക് ചിലപ്പോൾ കൂടാം. അങ്ങനെ കൂടുന്നുണ്ടെങ്കിൽ, അതായത് പിത്തപ്രധാനമായിട്ടുള്ളവർക്ക് പിത്തപ്രധാനമായിട്ടുള്ള ദോഷമാണല്ലോ, രോഗമാണല്ലോ അസിഡിറ്റി. അപ്പോൾ പിത്തപ്രധാന ശരീരപ്രകൃതി, പിത്തപ്രകൃതിക്കാർക്ക് പിത്തസംബന്ധമായ അസിഡിറ്റി പോലത്തെ അമ്ലത്വം കൂടിയിട്ടുണ്ടാകുന്ന രോഗാവസ്ഥ ഉണ്ടാകുമ്പോൾ ഈ പുളി വെള്ളം പതിവായിട്ട് കുടിച്ചാൽ ചിലപ്പോൾ അസിഡിറ്റി കൂടാൻ സാധ്യതയുണ്ട്. അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളത് വിഡ്രോ ചെയ്തു, നിങ്ങൾക്ക് അത് കഴിക്കാൻ പറ്റില്ല. ഇതുകൊണ്ട് വേറെയും ഗുണങ്ങളുണ്ട്. നമ്മുടെ ശരീരത്തിൽ ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിന് നല്ല, എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഈ എൽ ഡി എൽ കൊളസ്ട്രോൾ കുറയുന്നതിന് സഹായകമാവും. അതുപോലെ വൈറ്റമിൻ സി ധാരാളമായിട്ടുണ്ട്. അപ്പോൾ എൽ ഡി എൽ കൊളസ്ട്രോൾ കുറയുമ്പോൾ ഹൃദയത്തിൻ്റെ പ്രവർത്തനം ക്രമമായിട്ട് നടക്കുന്നതിന് സഹായകമാവും. മനസ്സിലായോ? അപ്പോൾ ആ ഒരു ഹാർട്ട് അറ്റാക്കിൻ്റെ ആ ഒരു ത്രെട്ടും കൂടെ ഒഴിവാക്കുന്നതിന് ഇത് സഹായിക്കും. അതുപോലെ ഈ അസിഡിറ്റി ഉള്ളവർ ഒഴിവാക്കണം, പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, പിന്നെ നമുക്ക് ക്ഷീണം ഉണ്ടെങ്കിൽ ഈ അമ്ലരസമുള്ള സംഗതി, നമ്മൾ ഈ ചെറുനാരങ്ങ അല്ലെങ്കിൽ ഓറഞ്ചൊക്കെ തിന്നുമ്പോൾ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഉണർവ് ഉന്മേഷമൊക്കെ ഉണ്ടാവില്ലേ? ഒരു സാത്തുക്കുടി ജ്യൂസൊക്കെ നമ്മളിപ്പോൾ വെയിലത്തൊക്കെ യാത്ര നടക്കുന്നു, അല്ലെങ്കിൽ ഈ തമിഴ്നാട്ടിലൊക്കെ പ്രത്യേകിച്ചും അറിയാം, അല്ലെങ്കിൽ ചൂട് കൂടുതലുള്ള കാറ്റടിക്കുന്ന വരണ്ട പ്രദേശങ്ങളിൽ ഈ സാത്തുക്കുടിയുടെയൊക്കെ ഒരു ജ്യൂസ് അടിച്ചു കഴിഞ്ഞാൽ ക്ഷീണം കൂടെ മാറും എന്ന് പറഞ്ഞവർ, ഇതിൽ ഈ അമ്ലരസം ഉള്ളതുകൊണ്ടാണ് ആ ക്ഷീണം മാറുന്നത്. അപ്പോൾ ക്ഷീണം കുറയുന്നതിന് സഹായിക്കുന്നത് വളരെ എനർജി ആയിരിക്കും. സാധാരണ ഓവർ വെയിറ്റും ഒബീസിറ്റി അതിസ്ഥൗല്യം ഉള്ളവർക്ക് ഈ ദുർമേധസ്സുകാരനെ എപ്പോഴും ഒരു തളർച്ചയും ആലസ്യവും ഉറക്കവും അവർ മന്ദിപ്പായിരിക്കും. മനസ്സിലായോ? അപ്പോൾ അവർ ഇത് രാവിലെ വെറും വയറ്റിലും കണ്ട് കഴിച്ച് കഴിയുമ്പോൾ ആ പുളിരസം അങ്ങോട്ട് കിട്ടുമ്പോൾ നമുക്ക് വളരെ എനർജറ്റിക് എന്തൂസിയാസൊക്കെ അങ്ങോട്ട് കൂടി നല്ല ഉണർവും ഉന്മേഷവും നിങ്ങളുടെ ജോലികളൊക്കെ കൃത്യമായിട്ട് ചെയ്യുന്നതിന് സാധിക്കും. അപ്പോൾ എന്തൊക്കെ ഗുണങ്ങളല്ലേ? വെയിറ്റ് കുറയും, നമ്മുടെ ഹൃദയാരോഗ്യത്തിന് നല്ലതാണ്, ഹാർട്ട് അറ്റാക്കിൻ്റെ റിസ്ക് കുറയും, എൽ ഡി എൽ കൊളസ്ട്രോൾ കുറയും, ഉണർവും ഉന്മേഷവും ഉണ്ടാവും. ഇതിനൊക്കെ സഹായകമാണ്. അസിഡിറ്റി കൂടുതലും ഉണ്ടെങ്കിൽ ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ഈ ഇന്ദുപ്പ് കോൺസ്റ്റിപേഷൻ ഉള്ളവരാണെങ്കിൽ ഇതുപോലെ ഒരു ഒന്നൊന്നര ഗ്ലാസ് വെള്ളം ചേർത്ത് തിളപ്പിച്ച് തലേദിവസം വെള്ളത്തിലിട്ടിട്ട് ഒന്നൊന്നര ഗ്ലാസ് വെള്ളം ചേർത്ത് തിളപ്പിച്ച് വറ്റിച്ചെടുത്തതിലേക്ക് കാൽ ടീസ്പൂൺ ഇന്ദുപ്പും ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് അത് വെറും വയറ്റിൽ അങ്ങോട്ട് കുടിക്കുക. മനസ്സിലായി? ഇച്ചിരി പുളിയൊക്കെ ഉണ്ടാവും, അത് സാറില്ല, അത് ഈ വെയിറ്റ് കുറയുന്നതിന് സുഖശോധന, ഒരു മൂന്നാല് തവണ ശോധന ഉണ്ടാവും. അപ്പോൾ ആ ശോധനയ്ക്കനുസരിച്ച് നിങ്ങൾക്ക് ആ ഇന്ദുപ്പിൻ്റെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. മിനിമം ഒന്ന് രണ്ട് തുള്ളിയെങ്കിലും നുള്ളെങ്കിലും ചേർക്കണം ഇന്ദുപ്പ്. നമുക്ക് മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് പച്ചമരുന്ന് കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും എപ്സം സോൾട്ട്, അത് പിടിച്ച് വയ്ക്കുക, അത് ഇതിലേക്ക് ചേർത്തിട്ട് രാവിലെ വെറും വയറ്റിൽ കണ്ട് കഴിക്കും. മിനിമം ഒരു അര ഗ്ലാസ് കഴിക്കണം. കൂടുതൽ കഴിച്ചാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഈ അസിഡിറ്റി ഉണ്ടാവാൻ സാധ്യത, അത് നിങ്ങളുടെ രോഗം നിങ്ങളുടെ കണ്ടീഷൻ അനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുക. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു ആയുർവേദ അടുത്തുള്ളൊരു ആയുർവേദ ഡോക്ടറെ സമീപിച്ചാൽ കൂടുതൽ വിശദാംശങ്ങൾ, ഇതിൻ്റെ കൂടെ മറ്റെന്തെങ്കിലും ഔഷധങ്ങൾ സേവിക്കേണ്ടതുണ്ടെങ്കിൽ അത് അദ്ദേഹം പറയും. എന്തായാലും ഇത് മാത്രം കഴിച്ച് പകൽ മുഴുവൻ കിടന്നുറങ്ങി ബിരിയാണി അടിച്ച് ഐസ്ക്രീം കഴിച്ച് കിടന്നിട്ട് വെയിറ്റ് ഒന്നും കുറയില്ല, ഉറപ്പാണ്. വെറുതെ നിങ്ങളുടെ സമയങ്ങളുണ്ട്. ഓക്കെ, അശ്വരിയറായിട്ട് വെയിറ്റ് കുറഞ്ഞെന്ന് പറഞ്ഞാൽ അവർ അതുപോലെ അധ്വാനിച്ച് ഡയറ്റ് നോക്കി എക്സസൈസ് ചെയ്തിട്ട് അതിൻ്റെ കൂടെ അത് കഴിച്ചിട്ടുണ്ടാവും. മനസ്സിലായോ? അല്ലാണ്ട് ഇപ്പോൾ എല്ലാവരും ഇത് കഴിക്കുകയാണെങ്കിൽ എല്ലാവരും അശ്വരിയറായിമാരെ പോലെ ആവില്ലേ? ഓക്കെ, അപ്പോൾ അതും നടക്കില്ല. കൃത്യമായിട്ട് ചെയ്തോ, നല്ല റിസൾട്ട് കിട്ടും, വേറെ സൈഡ് എഫക്റ്റ് ഒന്നുമില്ല, നാച്ചുറലായിട്ടുള്ള സംഗതിയാണ്. ഓക്കെ, വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ താഴെ റെഡ് ബട്ടണിൽ പ്രസ് ചെയ്ത് സബ്സ്ക്രൈബ് ബട്ടണിൽ അത് പ്രസ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും ഓൾ നോട്ടിഫിക്കേഷനും കൂടെ എന്നെ വിളിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഡെയിലി പോസ്റ്റ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് കിട്ടും. തൽക്കാലം നിർത്തുന്നു, മറ്റൊരു വീഡിയോയിൽ നാളെ 3 മണിക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. ഞാൻ ഡോക്ടർ സേവ്യർ, ആദ്യം ആയുർവേദം.